الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله مولانا العظيم آدرنيرايا സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് പകരം നൽകിയ ഇസ്ലാമിക തത്വസംഹിതയിൽ അനുവച്ച് നിലകൊള്ളുവാനും ജീവിതത്തിലുടനീളം തപ്പോ പുലർത്തുവാനും ആദ്യമായി എന്നെയും നിങ്ങളെയും സർവശക്തനായ റബ്ബു സുബ്ഹാനഹു വതആല നമ്മെ ഇവരെയും അതിന് സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും പടച്ചതപ്പും പുറത്തു മാതാക്കി തരുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കുകയും പ്രയാസങ്ങൾ നാമിൽ നിന്ന് അകറ്റുകയും സന്തോഷപ്രദമായ ജീവിതമൊന്നും നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട ഓരോ ഭവമോക്ഷത്തും മരണത്തും നൽകി അനുഗ്രഹിക്കുകയും നമ്മെയും അവരെയും അവരുടെ വിശാലമായ സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഒരുമിച്ച് കൂടുന്നവരുടെ അഭാവം ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയതറിഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ, ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പരിവർത്തനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ
സ്വഭാവ രൂപീകരണവും അതിൻ്റെ സംസ്കരണവും. അസലാത്ത് എന്നാണ് അറബിയിൽ സ്വഭാവത്തെ സംബന്ധിച്ച് ഉപയോഗിച്ചിട്ടുള്ള പദം. പ്രസംഗം സ്വന്ത് എന്നത് ഹദീസുകളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. മുഅ്മിനിന്റെ ഏറ്റവും വലിയ സവിശേഷതയും പ്രാധാന്യവും അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും അള്ളാഹു മുമ്പിൽ ഇഷ്ടപ്പെട്ടതുമായ കാര്യമെന്ത് എന്ന് ചോദിക്കവേ പ്രവാചകൻ അതിന് നൽകിയ ഉത്തരം സുഹൃത്തുക്കൾ കൊണ്ടത് സൽസ്വഭാവമാണ് എന്ന് പ്രസ്താവിച്ചത് ഹദീസുകളിൽ കാണാം. അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും നാളെ അന്ത്യദിനത്തിൽ പ്രവാചകനോട് ഏറ്റവും അടുത്ത സ്ഥലം സ്വർഗത്തിൽ ലഭ്യമാക്കുന്നതുമായ സംഗതി സൽസ്വഭാവമാണ് എന്നും പരലോകത്തപ്പാവു ഏറ്റവും ഉറക്കുന്നതും പ്രവാചകനിൽ നിന്ന് വളരെ വിദൂരമായ സ്ഥാനം മാത്രം മനുഷ്യന് ഒരുക്കി കൊടുക്കുകയും ചെയ്യുവാൻ കാരണമായി തീരുന്ന കാര്യത്തെ പറ്റിയിട്ടും പ്രവാചകൻ പറഞ്ഞത് മോശം സ്വഭാവമാണ് എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സൽസ്വഭാവത്തിന് ഇത്രയധികം പ്രാധാന്യം കിട്ടുവാനുള്ള കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് അനുഭവിക്കുവാനും മനസ്സിലാക്കാനും കഴിയുന്നത് നമ്മുടെ സ്വഭാവ പെരുമാറ്റങ്ങളിൽ നിന്നാണ് എന്നതിൽ സംശയമില്ല. നമ്മുടെ വിശ്വാസ ആദർശങ്ങൾ അത് മനസ്സിലും ഹൃദയത്തിലുമാണ് ഉള്ളത്. അത് ആളുകൾക്ക് അനുഭവിക്കുവാൻ കാണുവാൻ കഴിയുന്ന കാര്യമല്ല. നമ്മുടെ ഇബാദത്തുകളാകട്ടെ, ആ ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്ന വേളയിൽ നമ്മോടൊപ്പം ഉള്ളവർ മാത്രമാണ് കാണുന്നത്. മറ്റുള്ളവർ ഇയാൾ ഏതാദർശക്കാരനാണ്, എന്ത് ഇബാദത്തുകൾ ചെയ്യുന്നയാളാണ് എന്നൊന്നും അയാളിൽ നിന്ന് നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ ഒരാളുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ചുള്ള മറ്റൊരാളുടെ അഭിപ്രായം രൂപപ്പെടുന്നത് അദ്ദേഹവുമായിട്ടുള്ള ഈ കൊള്ള കൊടുക്കലുകളിലും ഇടപാടുകളിലും അയാളുമായി ഉപയോഗിച്ച് കഴിയുന്ന വേളകളിൽ നിന്നൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അത്തരം സന്ദർഭങ്ങളിൽ മറ്റുള്ളവരോട് സഹവർത്തിക്കുവാൻ സാധിക്കുക എന്നത് വിശ്വാസിയുടെ ഏറ്റവും വലിയ ഗുണവും രക്ഷാവുമാണ് എന്ന് കാണാൻ കഴിയും. എത്ര വലിയ ആമിന് ഇബാദത്തെടുക്കുന്നയാളാണ് എങ്കിലും എത്ര വലിയ ആദർശവാദിയാണ് എന്ന് സ്വയം നേരി പറയുന്നയാളാണ് എങ്കിലും അയാളെ പറ്റിയിട്ടുള്ള അഭിപ്രായ രൂപീകരണത്തിൽ അദ്ദേഹത്തിന്റെ ആദർശമോ അദ്ദേഹത്തിന്റെ ഇബാദത്തുകളോ ഒന്നുമല്ല ആളുകൾ പരിഗണിക്കുന്നത്.
അദ്ദേഹത്തിന്റെ സ്വഭാവവും പെരുമാറ്റവുമാണ്. അതുകൊണ്ട് സ്വഭാവ സംസ്കരണത്തിന്, പെരുമാറ്റ രൂപീകരണത്തിന് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. പ്രവാചകന്മാരുടെ നിയോഗ ലക്ഷ്യങ്ങളെ പറ്റി പ്രതിപാദിക്കവെ മനുഷ്യ സംസ്കരണത്തിന് വലിയ പ്രാധാന്യം പ്രവാചക നിയോഗ ലക്ഷ്യം വിവരിക്കവെ ഖുർആൻ ആവർത്തിച്ച് പറയുന്നത് പ്രവാചകനെ അള്ളാഹു എന്തിനു വേണ്ടിയിട്ടാണ് അയച്ചത് എന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ നിർവഹിച്ച ദൗത്യത്തെ പറ്റി അള്ളാഹുവിന്റെ ആയത്തുകൾ ആളുകളെ ഓടി കേൾപ്പിച്ചു കൊടുക്കുക എന്നതാണ് പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തമായിക്കൊണ്ട് ഒന്നാമതായി പറയുന്നത്. രണ്ടാമത് പറയുന്നത് അവരെ സംസ്കരിക്കുക എന്നുള്ളതാണ്. ഈ തസ്കിയത്ത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശാലമായ അർത്ഥമുള്ളതാണ്. അവരുടെ ആദർശങ്ങളെ സംസ്കരിക്കണം, ഷിർക്കിൽ നിന്ന്, ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന്, സത്യനിഷേധത്തിൽ നിന്ന്, ഇസ്ലാമിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ എല്ലാത്തിൽ നിന്നും അവരുടെ വിശ്വാസത്തെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുക്കണം. അവരുടെ പ്രവർത്തനങ്ങളെ, പെരുമാറ്റങ്ങളെ എല്ലാ മോശത്തരങ്ങളിൽ നിന്നും, നീചത്വങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ച് എടുക്കണം. അവരുടെ മനസ്സിനെ സംസ്കരിക്കണം, അവരുടെ പ്രവർത്തനങ്ങളെ സംസ്കരിക്കണം. അങ്ങനെ തുടങ്ങിയ തസ്കിയത്തിന് ഒരുപാട് തലങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വഭാവ സംസ്കരണം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സ്വഭാവത്തെ പറ്റി പറയുമ്പോൾ നേരത്തെ പറഞ്ഞു അഖ്ലാഖുൽ ഖുൽഖ് എന്നൊക്കെയാണ് സ്വഭാവ സ്വഭാവത്തെ പറ്റി പറയാൻ വേണ്ടി ഖുർആൻ ഹദീസ് ഉപയോഗിച്ച പദങ്ങൾ. എന്നാൽ മറ്റൊരു പദമുണ്ട്, അത് തഹല്ലുഖ് എന്നാണ്, അറബിയിൽ തന്നെ മറ്റൊരു പ്രയോഗമാണ്. ഈ തഹല്ലുഖിന്റെ അർത്ഥം നാട്യം എന്നാണ്, അഭിനയിക്കുകയാണ്. ആളുകളെയൊക്കെ കാണുമ്പോൾ നല്ല പെരുമാറ്റം കാണിക്കുക, അപരിചിതമായ സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ തനി നിറം പുറത്തെടുക്കുക, ഒറ്റയ്ക്കായി കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിലടിഞ്ഞുപോയി എല്ലാ ദൗർബല്യങ്ങളും പുറത്തേക്ക് വരിക, ഇതെല്ലാം വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടത്. കുലുത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും കൂട്ടായിരിക്കുമ്പോഴും അറിയുന്നവരോടൊപ്പവും അല്ലാത്തപ്പോഴും ഒക്കെ അവരിൽ ഉണ്ടായിരിക്കേണ്ടെന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഗുണത്തെയാണ് നമ്മുടെ സ്വഭാവം പ്രകടമാക്കേണ്ടത്. നമ്മുടെ ആദർശത്തിന്റെ താല്പര്യം സ്വഭാവത്തിലൂടെ പ്രകടമാണ്. നമ്മുടെ ഇബാദത്തിന്റെ താല്പര്യങ്ങൾ സ്വഭാവ പെരുമാറ്റങ്ങളിലൂടെ ആളുകൾക്ക് അനുഭവിച്ചെടുക്കുവാൻ കഴിയണം. ആ രീതിയിൽ സ്വഭാവത്തെ നന്നാക്കാൻ സാധിക്കണം. ഇതായിരുന്നു പ്രവാചക നിയോഗത്തിന്റെ ലക്ഷ്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു വേളയിൽ പറയുന്നത്. ഖുറൈശി ഉത്തമിമ മക്കാരി അൽ അഖ്ലാഖ്, എല്ലാ ഉന്നതമായ ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചകനിലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബൂവത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ, നബിയാകുന്നതിന് മുമ്പേ തന്നെ, വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പേ തന്നെ മക്കയിൽ പ്രവാചകന്റെ കീർത്തി, മക്കയിൽ പ്രവാചകനെ പറ്റിയിട്ടുള്ള അഭിപ്രായം സൽസ്വഭാവിയാണ്, വിശ്വസ്തനാണ്, സത്യസന്ധനാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവൻ നബൂവത്തിലൂടെ പിന്നെ ഈ പറയപ്പെട്ട സത്യസന്ധതയെയും ഈ പറയപ്പെട്ട വിശ്വാസതയെയും ഈ പറയപ്പെട്ട ഔന്നത്യങ്ങളെയും ഒക്കെ, ആ സ്വഭാവ ഗുണങ്ങളെയെല്ലാം വിശ്വാസം കൊണ്ട് പൂർത്തീകരിക്കുവാൻ, വിവാദത്തെ കൊണ്ട് തെളിവുള്ളതാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു. ഈ സ്വഭാവത്തിന്റെ പൂർത്തീകരണം,
ഇതാണ് പ്രവാചകത്വത്തിന്റെ രൂപത്തിന്റെ ലക്ഷ്യം എങ്കിൽ പ്രവാചക ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന നന്മകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രവാചക സ്വഭാവത്തെ അനുദാപനം ചെയ്യുക എന്നുള്ളത്. ഇന്നലെ കുഞ്ഞി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനെ അല്ലാഹുവിന്റെ ദൂതനെ ഉത്കൃഷ്ടമായ മാതൃകയാണ് ഉള്ളത് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവ പെരുമാറ്റങ്ങൾ, മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടമായിരിക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾ അനുഭവിച്ചത്, പ്രവാചകന്റെ ദീൻ ആളുകൾ പ്രവാചകനെ മനസ്സിലാക്കിയത്, പ്രവാചകന്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടോ, പ്രവാചകന്റെ വാചാതുര്യത്തിൽ അവർ ആകർഷിക്കപ്പെട്ടതിന്റെയോ ഫലമായിട്ടായിരുന്നില്ല, പ്രവാചകന്റെ പെരുമാറ്റം തന്നെയായിരുന്നു പ്രവാചകനിലേക്ക് ആളുകൾ ആകർഷ്ടരാകുവാനുണ്ടായ കാരണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനി പ്രബോധനം തുടങ്ങിയ സന്ദർഭത്തിൽ, നബുവത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ തുടങ്ങിയ വേളയിൽ പ്രവാചകനെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങൾ തന്റെ ശത്രുക്കൾ ഉന്നയിക്കുകയുണ്ടായി. പ്രവാചകൻ ജ്യോതിഷ്യനാണ്, പ്രവാചകൻ മരണക്കാരനാണ്, പ്രവാചകൻ ഭ്രാന്തനാണ്. അപ്പൊ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഖുർആൻ ഈ ആരോപണങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രവാചകൻ ഭ്രാന്തനല്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടി ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വന്നില്ല പ്രവാചകന്. കാരണം ഭ്രാന്തന് ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. ജ്യോതിഷ്യൻ ഇങ്ങനെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാവുക സാധ്യമല്ല. കവി ഇങ്ങനെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാവുക കഴിയുന്ന കാര്യമല്ല. കാരണം അവിടെ ജ്യോതിഷ്യന്മാരുണ്ട്, മാരണക്കാരുണ്ട്, ഭ്രാന്തന്മാരുണ്ട്, കവികളുണ്ട്. അവരെല്ലാം എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരോടൊപ്പം ഉള്ളവർ ആരൊക്കെയാണ് എന്ന കുറിപ്പുകൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രവാചകരെ പറ്റിയിട്ട് ജ്യോതിഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചക പ്രബോധനത്തെ ദുർബലപ്പെടുത്തുവാൻ തങ്ങൾക്ക് കഴിയുകയില്ല എന്ന് മുസ്ലിങ്ങൾക്ക് അറിയാമായി. പ്രവാചകന് ഭ്രാന്തനാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിക സന്ദേശത്തെ ഊന്നിക്കെടുക്കുവാൻ കഴിയുകയില്ല എന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷെ പ്രവാചകനെ എതിർക്കുവാനും പരാജയപ്പെടുത്തുവാനും അവരുടെ കയ്യിൽ ഒരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ അവരെടുത്ത് ഉപയോഗിച്ച ഒരു ആയുധം മാത്രമായിരുന്നു ഇത്തരം ആരോപണങ്ങൾ. ഈ ആരോപണങ്ങളെ ഇസ്ലാം മുഖവരെ കെടുത്തില്ല. ഇതിന് മറുപടി പറയുവാൻ വേണ്ടി ഇസ്ലാം വിശുദ്ധ ഖുർആൻ ആയത്തുകൾ ഉപയോഗിച്ചില്ല. ഈ പരാമർശങ്ങൾ ശത്രുക്കൾ നടത്തുന്നത് കാണുമ്പോൾ വിശുദ്ധ ഖുർആനിനെ പറ്റി പറയുന്നു, പ്രവാചകരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്കുള്ള മറുപടിയായി കൊണ്ട് ഖുർആൻ പറഞ്ഞ സൂറത്ത് അൽ ഖലമിൽ നമുക്ക് കാണാം, നൂൻ ഒരു കലനീയമായ നൂനാണ് സത്യം. ഒരു കലനീയമായ പേരെയാണ് ആ പേരെ കൊണ്ട് അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സത്യം. അള്ളാഹുവാണ് അവന്റെ അധികാരമായ അനുഗ്രഹത്താൽ മുഹമ്മദെ താങ്കൾ ഭ്രാന്തനല്ല. നിങ്ങളെ പറ്റി ഈ ആളുകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് കേട്ട് അസഹനീയമാകുന്ന ഈ മാനസിക അവസ്ഥ താങ്കൾ നിരക്ക നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നിരക്കാത്ത പ്രതിഫലമാണ് കിട്ടാനുള്ളത്. അറിയാം, തീർച്ചയായും താങ്കൾ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുടെ ഉടമസ്ഥനാണ് എന്ന ഒറ്റയത്തോട് ഈ ആക്ഷേപങ്ങളെല്ലാം മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി വിശ്വസ്ത കൂടാൻ കഴിയുക. പ്രവാചകന്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുവാൻ അന്നത്തെ ആളുകൾ കഴിഞ്ഞിരുന്നില്ല. ഒരു വേള ഇസ്ലാമിക പ്രബോധനം ശക്തിയാർജിച്ചുകൊണ്ടിരിക്കും, മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വസീകരിക്കുവാനും പ്രലോഭിപ്പിച്ചുകൊണ്ട് ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകനോട് ശത്രുക്കൾ വന്നുകൊണ്ട് പറയുന്നത്, പ്രവാചകരെ മുഹമ്മദെ താങ്കളെ ഞങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇന്നാലാ നുകദ്ദിബുക വലാകിൻ നുകദ്ദിബു മാ ലിതബി,
മുഹമ്മദെ, താങ്കളുടെ സ്വഭാവം ഉത്കൃഷ്ടമാണ്. താങ്കൾക്കെതിരെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾ ഉൾക്കൊള്ളുകയില്ല, ലഭിക്കൊള്ളുകയില്ല. ശത്രുക്കൾ പോലും പ്രവാചകനെ അത്രമാത്രം വിശ്വസിച്ച് വരാക്കിത്തവി ഞങ്ങളും നീയും തന്നെയുള്ള വിയോജിപ്പ് എന്നുള്ളത് ഈ ആദർശത്തിന്റെ പേരിലുള്ള വിയോജിപ്പാണ്, ഈ ഗുണാചരണത്തിനുള്ള വിയോജിപ്പാണ്. ഇതിനെ ഞങ്ങൾക്ക് അംഗീകരിക്കുവാൻ കഴിയുകയില്ല. പക്ഷേ താങ്കളെ തള്ളിക്കളയുവാനും ഞങ്ങൾക്ക് കഴിയില്ല. എത്രത്തോളം തന്നെ ചോദിച്ചാൽ മദീന പലായനത്തിന്റെ വേളയിൽ നബൂവത്തിന്റെ 13-ാമത്തെ വർഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം വിട്ട് മദീനയിലേക്ക് പോകുന്നത്. ഈ സന്ദർഭത്തിൽ മക്കാരായ തന്റെ ശത്രുക്കളായ ഗോത്രങ്ങളുടെ വലിയ വലിയ സമ്പന്നന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവരുടെ വിലപ്പെട്ട വസ്തുക്കൾ സൂക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. ഈ സൂക്ഷിപ്പ് മുതൽ ഒന്നൊന്നായി എണ്ണി തിട്ടപ്പെടുത്തി ഇതൊക്കെ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് രേഖപ്പെടുത്തി മഹാനായ അലീബിൻ അലിയപ്പായ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഏൽപ്പിച്ചിട്ടാണ് പ്രവാചകന്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. ആ പ്രവാചകന്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വഞ്ചിക്കുന്നയാളായിരുന്നില്ല. പ്രവാചകരെ അവരെ ശ്രദ്ധിക്കുന്നയാളായിരുന്നില്ല. അവരുടെ സമ്പത്ത് സൂക്ഷിക്കുവാൻ മാത്രം ഉത്തരവാദിത്ത ബോധമുള്ള ആദർശപരമായി രണ്ട് വിശുദ്ധ കോണുകളിലാണ് നിൽക്കുന്നത് എങ്കിൽ പോലും ശത്രുക്കൾക്ക് പോലും വിശ്വസിക്കുവാൻ കഴിയുന്ന ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു പ്രവാചകൻ തിരുവേ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളത് തന്നെയായിരുന്നു ഇസ്ലാമിന്റെ വിജയത്തിന്റെ ഒന്നാമത്തെ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് ഇസ്ലാം മുന്നോട്ടുള്ളതിന്റെ മാർഗത്തിൽ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇസ്ലാം അതിന്റെ മുന്നോട്ടുള്ള വഴികളിൽ വലിയ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഉത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുസ്ലിം സമൂഹം അവരുടെ സ്വഭാവ പെരുമാറ്റങ്ങളിൽ നിന്ന് അവരുടെ സാമൂഹ്യ വ്യവഹാരങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ മാറ്റി നിർത്തിക്കൊണ്ട് തെറ്റായ പ്രതിനിധാനങ്ങൾ, തെറ്റായ സ്വഭാവ ചേഷ്ടകൾ, തെറ്റായ പെരുമാറ്റങ്ങൾ കൊണ്ട് അവർ ഈ ലോകത്ത് ജീവിക്കുന്നു. അവർ ഇബാദത്തെടുക്കുന്നവരാണ്, അവരെപ്പോലെ തന്നെ ആദർശ പ്രബോധം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ സ്വഭാവപരമായും കൊണ്ട് അത് വ്യക്തി എന്ന നിലയിലും കുടുംബങ്ങളെന്ന നിലയിലും പ്രസ്ഥാനങ്ങളും സമൂഹങ്ങളും രാഷ്ട്രങ്ങളും സൈന്യങ്ങളും എന്നൊക്കെ നിലയിലും ഒക്കെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഈ സ്വഭാവപരമായ വൈശിഷ്ട്യത ഈ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മഹാനായ ഒരു കവി ഷൗക്കി അദ്ദേഹത്തിന്റെ കവിതയിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ഒരു സമൂഹത്തിന്റെ ഇതാ മുസീബത്തെയും ഒരു ജനതയിലെ സ്വഭാവ സംസ്കാരങ്ങളിൽ ദുരന്തങ്ങൾ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ് ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ട സദാചാര വിശുദ്ധി, എന്താണ് ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ട ധാർമ്മികമായ ഔന്നത്യം, ഏതാണ് ഒരു വ്യക്തിക്കും സമൂഹത്തിനും ഉണ്ടാകേണ്ടുന്ന ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങൾ, ആ സ്വഭാവ ഗുണങ്ങൾ വ്യക്തികളിൽ സമൂഹങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നിങ്ങൾ ജനസംഗീതം എഴുതിക്കൊള്ളുക, അവർക്ക് വേണ്ടി നിങ്ങൾ വിരാമ പരിപാടികൾ സംഘടിപ്പിച്ചുകൊള്ളുക. ആ വ്യക്തിക്ക് സമൂഹത്തിൽ ജീവിക്കുവാനുള്ള അർഹത അയാൾ സ്വയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആ സമൂഹത്തിന്റെ മറ്റ് സമൂഹങ്ങളുടെ മേൽ അതിജീവനം നടത്തുവാനുള്ള ശേഷി ഇല്ലാതായി പോയിരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാം മറ്റുള്ളവരുടെ മേൽ അതിജീവനം നടത്തുന്നത്, ഇസ്ലാമിക വ്യക്തിത്വമുള്ളവർ മറ്റുള്ളവരെ കവച്ചു വയ്ക്കുന്നത് അവരുടെ അധികാരം കൊണ്ടല്ല, അവരുടെ സാമ്പത്തികമായ ശേഷി കൊണ്ടല്ല, അവരുടെ രാഷ്ട്രീയമായ ആധിപത്യം കൊണ്ടല്ല, അവരുടെ വൈജ്ഞാനികമായ ബോധം കൊണ്ടല്ല. ഇതെല്ലാം ഇസ്ലാമിക സമൂഹത്തിന് ഉള്ളതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ഇസ്ലാം ലോകത്തെ അതിജീവിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിലെ വ്യക്തികൾ വിഭാഗങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഉത്കൃഷ്ടമായ സ്വഭാവ മര്യാദകൾ കൊണ്ടാണ് എന്ന് വിശ്വാസയോഗ്യമായ എല്ലാവർക്കും അംഗീകരിക്കുവാൻ കഴിയുന്ന വ്യക്തിത്വത്തിന്റെ ഉടമകളായിട്ട് മാറുന്നവരാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, നീണ്ട ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ഇസ്ലാമത്തെ പ്രചരിച്ച ഒരുപാട് കാരണങ്ങളെ പറ്റിയിട്ടുള്ള വിശകലനങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യ, ഓപ്പർ പോലെയുള്ള നാടുകളിൽ ഇസ്ലാം പ്രചരിച്ചതിന്റെ കാരണങ്ങളെ പറ്റിയിട്ട് അവിടെ ഭരണകർത്താക്കൾ പോയിട്ടില്ല. അവിടെ ഈ പല സൈനികമായ അക്രമങ്ങൾ മുസ്ലിം ഭരണകർത്താക്കളുടെയും സേനാനായകന്മാരുടെയും നേതൃത്വത്തിലുള്ള സംഘങ്ങൾ അത്തരം പ്രദേശങ്ങളിലേക്ക് പോയിട്ടില്ല. ലോകത്ത് ഇസ്ലാം പ്രചാരണത്തിന് പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള എണ്ണപ്പെട്ട നാടുകളിൽ ഇസ്ലാം പ്രചരിച്ചതിന്റെ കാരണങ്ങളെ പറ്റി പറയുമ്പോൾ അവിടെ പ്രബോധകന്മാർ പോയിട്ടില്ല,
അവിടെ ഭരണകർത്താക്കൾ പോയിട്ടില്ല, സൈനികമായ നീക്കങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം സാന്ദ്രതയുള്ള നാടുകളായി എങ്ങനെ മാറി എന്നതിനെ പറ്റിയുള്ള വിശകലനം നടത്തുമ്പോൾ അവിടെ കച്ചവടക്കാർ പോയി. ഈ കച്ചവടക്കാരുടെ സത്യസന്ധത, അവരുടെ വിശ്വസ്തത, ഇതാണ് ആ നാടുകളിൽ ഇസ്ലാം പ്രചരിക്കുവാനുണ്ടായ കാരണം എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതായി നോക്കാനുമാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും സമാനമായ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അത് പല സന്ദർഭങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളവരുണ്ട്, അത് ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഈ സ്വഭാവ വൈശിഷ്ട്യത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുത്തറിയുവാൻ കഴിയേണ്ടതുണ്ട്. ഇസ്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ നന്മ സ്വഭാവ പെരുമാറ്റങ്ങളുള്ള നന്മയാണ് ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുക, ജനങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കും. എന്ന് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച ഒരു പദമാണ് പുണ്യമെന്ന. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാതാപിതാക്കൾക്ക് വേണ്ടി നിൽക്കുക എന്നാണ്, മാതാപിതാക്കൾക്ക് വേണ്ടി ഖുർആൻ ഓതുക എന്നുള്ളതാണോ, മാതാപിതാക്കൾക്ക് വേണ്ടി ഹജ്ജ് ഉംറയും ചെയ്യുക എന്നുള്ളതാണോ, അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണോ. യഥാർത്ഥത്തിൽ മാതാപിതാക്കൾക്കുള്ള ദുരന്താണ് അവർ ജീവിച്ചിരിക്കെ അവരോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ്. മക്കളുടെ സാന്നിധ്യത്തിൽ, മക്കളുടെ സാന്നിധ്യത്തിൽ ഈ മാതാവിനെ ഈ പിതാവിന് ഏറ്റവും സന്തോഷകരമായ അനുഭവം ഉണ്ടാവുക എന്നുള്ളതാണ്. അവർക്ക് ഒഴുക്കുണ്ടാകുവാൻ പാടില്ല, അവർ പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. മക്കളുടെ പെരുമാറ്റത്തെ കുറിച്ച് നമുക്ക് കരയുന്ന മാതാപിതാക്കൾ ഉള്ളതൊരു വീട് എന്നുള്ളത് ദുർവില്ലാത്ത പുണ്യമില്ലാത്ത വീടാണ്. അവിടെ എത്ര ഉള്ളാനോടിയിട്ട് കാര്യമില്ല, മക്കൾ എത്ര നമസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര പുണ്യ പ്രവർത്തനങ്ങളുടെ ഫലവേദനയിൽ അവർത്തി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മാതാപിതാക്കൾക്കുള്ള പുണ്യമുണ്ട് എന്ന് വിശുദ്ധ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഭാഗത്ത് ഖുർആൻ ഉപയോഗിക്കുകയാണ് ബിർറ എന്ന് ഉപയോഗിച്ച ഭാഗത്തൊക്കെ പോലെ തന്നെ ഇഹ്സാൻ ദുർബലമായവരെ എന്ന് ഖുർആനും ഹദീസ് ഉപയോഗിച്ചത് പോലെ തന്നെ ഇഹ്സാൻ എന്ന് എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ അല്ലാഹുവിനോട് ചേർത്ത് വയ്ക്കപ്പെട്ട ഒരു പദമാണ്. ഈമാൻ ഇസ്ലാം ഇഹ്സാൻ എന്താണ് ഈമാൻ എന്ന് ചോദിക്കുന്നു, ഈമാൻ കാര്യം പറയുന്നു, ഇസ്ലാം എന്താണ് ചോദിച്ചത്, ഇസ്ലാം കാര്യം പറയാനുള്ള വിശദീകരണത്തിലേക്ക് പോകുന്നതൊക്കെ മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇഹ്സാൻ എന്നൊരു കാര്യമുണ്ട്. നിന്റെ രക്ഷിതാവിനെ കാണുന്നുണ്ട് എന്നുള്ള വിചാരത്താൽ അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യാനാണ് ഇഷ്ടാൻ എന്നുള്ളത്. പൈലം തക്കും തറാകും, നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും പൈന ഉയരാ, അള്ളാഹ് നിന്നെ കാണുന്നുണ്ട് എന്നുള്ള വിചാരത്തോടുകൂടി ഇബാദത്ത് ചെയ്യുന്നതിനാണ് ഇഷ്ടാൻ, അങ്ങനെ ജീവിക്കുന്നതിനാണ് ഇഷ്ടാൻ എന്ന് പറയുന്നത്. അള്ളാഹുവോട് ചേർത്ത് വെക്കപ്പെട്ട ഉത്കൃഷ്ടമായ ഇബാദത്തിന്റെ ഒരു ഗുണത്തെ പറ്റി പറഞ്ഞ അതേ വാക്ക് തന്നെ ഇഷ്ടാന, മാതാപിതാക്കളോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കുക. സ്വഭാവം സ്വഭാവം മാതാപിതാക്കൾ അവരോട് നീലത്വം പ്രകടിപ്പിക്കാൻ പാടില്ല, പോലും പറയുവാൻ പാടില്ല, അവരെ ആശയപ്പെടുത്തുവാൻ പാടില്ല. കാരുണ്യത്തിന്റെ ചിറകുകൾ നീ അവർക്ക് ചാഴ്ത്തി താഴ്ത്തി കൊടുക്കണം. നിന്റെ ചിറകിന്റെ സംരക്ഷണത്തിന്റെ കീഴിൽ അവർക്ക് വാർദ്ധക്യത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനും സന്തോഷത്തോടു കൂടി നീ അവരോട് വിടപറയുവാനും കഴിയുന്ന അവസ്ഥയാണ് ഈ മിറർ എസ്സാൻ പോലെയുള്ള പദങ്ങളെ പറ്റി പറയുന്നത്. അതുകൊണ്ട് മിറർ ചെയ്യണം, പുണ്യം ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ആരും അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇബാദത്തുകളെ പറ്റിയുള്ള ചിന്തയിൽ മാത്രം പരിചിതപ്പെടുത്തുവാൻ പാടില്ല. നിങ്ങളുടെ മുഖങ്ങൾ തിരുനവിട ഭാഗത്ത് പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ ഇരിക്കുക എന്നുള്ളതല്ല പുണ്യം. വലാക്കിന്റെ ബിർറ മറിച്ചെന്താണ് പുണ്യം? ബിർറ മനസ്സാമരമില്ല, ഈമാനം ചിന്തയാണ്, അന്ത്യദിനത്തിലുള്ള വിശ്വാസമാണ്, മലക്കളിലുള്ള വിശ്വാസമാണ്, വേദഗ്രന്ഥങ്ങളുടെ വിശ്വാസമാണ്, നബിയീന പ്രവാചകന്മാരുടെ വിശ്വാസമാണ്, കാണും കൊടുക്കണം. ധനത്തോട് തനിക്ക് തന്നെ ആഗ്രഹം ഉണ്ടായിരിക്കെ അടുത്ത ബന്ധുക്കൾക്ക്, അനാഥകൾക്ക്, അഗതികൾക്ക്, വഴിയാത്രക്കാർക്ക്, യാചകർക്ക് അടിമ വിമോചനത്തിന് വാർത്താവസ്ഥ എന്നിട്ട് നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, കരാറ് ചെയ്താൽ അത് പാലിക്കുക. ഇതൊക്കെയാണ് പുണ്യം.
പ്രയാസത്തിന്റെയും ക്ലേശത്തിന്റെയും സമയത്ത് ക്ഷമപിതാവേ സഹനത്തോടുകൂടി നിലകൊള്ളുക, ഇതാണ് പുണ്യം. ഇവരാണ് സത്യസന്ധന്മാർ, ഇവരാണ് തത്വയുള്ളവർ. വിശുദ്ധ സമാനമായ മറ്റൊരായത്തിൽ അള്ളാഹു നമ്മോട് പറയുകയാണ്, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയുക. മൻകാനയുമിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫലിയഖുൽ ഖൈറ, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലത് പറയട്ടെ. നല്ലതൊന്നും പറയാനില്ല എങ്കിൽ നിങ്ങൾ ചെയ്യണം, അവരുടെ നിശബ്ദരായിരിക്കണം. ഒരു കാര്യവുമില്ലാതെ തർക്കിച്ച് വിജയിക്കുവാൻ തന്നെ തനിക്കെല്ലാ ന്യായങ്ങളും ഉണ്ടായിരിക്കെ തർക്കം ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ല സ്വഭാവമെന്ന് പ്രവാചകത്തിന്റെ പഠിപ്പിക്കുന്നുണ്ട്. ഒരാവശ്യവുമില്ലാത്ത കളവുകൾ തമാശയാണെങ്കിൽ പോലും അത് ഉപേക്ഷിക്കലാണ് സത്കർമ്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സർവകളാണ് വർത്തമാനം പറയാതിരിക്കുക എന്നുള്ളതാണ് സത്കർമ്മം എന്ന് പറയുന്നത്. ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുക, അവരെ കാണുമ്പോൾ ചിരിക്കുക, മറുപടി ചെയ്യുക. നിങ്ങൾ ഒരു നന്മയെയും ചെറുതായി കാണുവാൻ പാടില്ല. പുഞ്ചിരിക്കുന്ന മുഖവുമായി നീ നിന്റെ സഹോദരനെ കാണുക, അഭിസംബോധന ചെയ്യുക എന്നുള്ളത് പോലും പുണ്യമാണ്, സദക്കയാണ് എന്ന് മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സംസ്കാരത്തെ പറ്റിയിട്ട് വന്ന അതീതായത് ധാരാളം വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ് ചേർന്ന തുടർന്ന് ആഴ്ചകളിൽ സാധ്യമാകുമെങ്കിൽ അതിനെ പറ്റിയിട്ട് ധാരാളം പറയാനുണ്ട്. ഖുർആന്റെ ഏതാണ്ട് ഒരു മൂന്നിൽ രണ്ട് ആയത്തുകളും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവ പെരുമാറ്റങ്ങളെ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉപദേശങ്ങൾ, ശാസനകൾ, കൽപ്പനകൾ, അതുപോലെ തന്നെ നിയമങ്ങൾ ഇതൊക്കെയാണ് ഖുർആനിലുള്ളതെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹുവോട് നല്ല നിലയിൽ ബന്ധം സ്ഥാപിച്ച, അള്ളാഹുവിന്റെ പടത്തിലായ വിവാദങ്ങളോട് ഏറ്റവും നല്ല ബന്ധം സ്ഥാപിച്ച, അവരുടെ ഹക്ക് ഇടപാടുകൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന ജീവിതത്തിൽ കഴിയുന്ന വിധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുന്ന മറ്റ് ജീവജാലങ്ങൾ പരിസ്ഥിതി പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല നിലയിലുള്ള ഉന്നതമായ വ്യക്തിത്വത്തിന്റെ ഉടമകളാക്കുവാൻ കഴിയുന്ന വിധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ ചിട്ടപ്പെടുത്തുവാൻ സാധിക്കുക എന്നുള്ളതാണ് അഖ്ലാഖ് ഉണ്ടാക്കിയെടുക്കുക എന്നതുകൊണ്ട്, നല്ല സ്വഭാവം നമ്മളിൽ ഉണ്ടാവുക എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈമാന്റെ അടിസ്ഥാനപരമായ താല്പര്യമാണ് ജനങ്ങളെ നമ്മിലേക്ക് സംശീകരിക്കുവാൻ, ജനങ്ങളെ വശീകരിക്കുവാൻ, ഇസ്ലാമിക പ്രവർത്തനം തന്നെ സാധ്യമാകുവാൻ, ഇസ്ലാമിക ജീവിതം തന്നെ സാധ്യമാകുവാനുള്ള വഴിയാണെങ്കിൽ അഭാവത്തിൽ നമുക്ക് ഇസ്ലാമിൽ നിലനിൽക്കുവാൻ കഴിയില്ല. ഈമാൻ നമുക്ക് സായത്തമാക്കുവാൻ കഴിയുകയില്ല. ജനങ്ങളിൽ നമുക്ക് ഒരു നിലയ്ക്കുള്ള സ്വാധീനം ഉണ്ടാക്കുവാൻ കഴിയില്ല. എന്തൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അയാളുടെ സ്വഭാവം ഇന്നതല്ലേ, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയല്ലേ എന്ന് എന്നെ പറ്റി, നിങ്ങളെ പറ്റി ഒറ്റരാൾ മൂന്നാമതൊരാൾ പറയുന്ന അവസ്ഥയിലേക്ക് നാം നമ്മുടെ ജീവിതത്തെ മോശമാക്കുവാൻ പാടില്ല. അസ്യം നിലനിർത്തി തത്താഴിപ്പുരൂപമോ ജനങ്ങളെ കീഴടക്കുവാനുള്ള, അവരുടെ മനസ്സുകളെ പിടിച്ച് നമ്മിലേക്ക് ആകർഷിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ്, മാർഗമാണ് നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റം നല്ല നിലയിലാക്കുക എന്നുള്ള ജനങ്ങളോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുക. തത്താലിന് പൂർവമോ നിങ്ങൾ ഹൃദയങ്ങളെ കീഴടക്കുവാൻ കഴിയും. ഈ ഉത്കൃഷ്ടമായ പെരുമാറ്റമാണ് ലോകത്ത് ഒരു വിഭാഗത്ത് നിരന്തരമായി മറ്റൊരു വിഭാഗത്തിന്റെ മേൽ ആധിപത്യം ഉണ്ടാക്കിക്കൊടുത്തത്. അല്ലാതെയുള്ള ആധിപത്യങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല. അതുകൊണ്ട് ഈ പറയപ്പെട്ട ആത്മീയമായ ഗുണങ്ങൾ, സ്വഭാവപരമായ ഗുണങ്ങൾ, സ്വഭാവപരമായ ഗുണങ്ങളെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ധാരാളം ഭാഗങ്ങൾ ഇൻഷാഅള്ളാഹ് ഖുതുബകൾ വിശദീകരിക്കും. എന്നൊരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇസ്ലാമിന്റെ ശരിയായ വാഹകരായി മാറുവാനും നല്ല പെരുമാറ്റം, നല്ല സ്വഭാവവും നമ്മിൽ നമ്മുടെ ചുറ്റുപാടുകളും നമുക്ക് വളർത്തിയെടുക്കുവാനും കഴിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും അതിന് തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. വാഹു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.